നമസ്കാരം കടമൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ഉപയോഗിക്കാം ട്രേഡിങ്ങിലൂടെ കടം വീട്ടാനായിട്ട് പറ്റുമോ ഒരു ടോപ്പിക്ക് പലപ്പോഴും നമ്മുടെ ഓഫീസിൽ പലരും വിളിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം എനിക്കിപ്പോൾ കടമൊക്കെ ഉണ്ട് എനിക്ക് പാസീവ് ഇൻകം വേണം ഇതിന് ട്രേഡിങ് എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതിൽ നിന്ന് എങ്ങനെ റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റും എസ്പെഷ്യലി കടമുള്ളവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കടമുള്ളവർക്ക് ആദ്യത്തെ കാര്യം വെച്ചാൽ കട എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൈസ വേറെ ആർക്കും പൈസ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ബാങ്കിനാവാം ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാവാം ബന്ധുക്കളൊക്കെ ആവാം അപ്പം നമുക്ക് രണ്ട് ദിവസം ഉണ്ടല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ റെഗുലറായിട്ട് ഇ എം ഐ ഉണ്ടാവും ശരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെങ്കിലും എല്ലാ മാസവും നമുക്ക് ആ കടം വീട്ടാനായിട്ടൊരു ഇ എം ഐ പോലെ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി നമ്മൾ ഒന്നില്ലെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു നിശ്ചിത അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ മാത്രമേ നമുക്ക് കടത്തിനിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇ എം ഐ ആയിട്ടാവും അല്ലെങ്കിൽ ബൾക്കായിട്ടൊരു പൈസ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രഷർ എന്ന് വെച്ചാൽ നമുക്കൊരു റെഗുലറായിട്ട് ഇൻകം ഉണ്ടാക്കേണ്ടതായിട്ടുള്ളൊരു പ്രഷർ നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കടം കൊടുക്കാൻ വേണം അതേപോലെ തന്നെ നമുക്ക് മാസം നമുക്കൊരു ചിലവുണ്ട് ആ ചിലവും നമുക്ക് നിർവഹിക്കാനുള്ള പൈസ നമ്മുടെ അടുത്ത് ഈ പ്രഷറാണ് ശരിക്കും കടമുള്ളവർക്ക് കറക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് ഈ പ്രഷർ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രഷർ നമുക്കുണ്ടാവും റെഗുലറായിട്ട് പ്രോഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസീവ് ഇൻകം എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ റെഗുലറായിട്ട് എനിക്ക് ലാഭം ഉണ്ടാകണം അല്ലെങ്കിൽ റെഗുലറായിട്ട് ഇൻകം എനിക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വേണം എന്നുള്ളൊരു പ്രഷറ് അവർക്കുണ്ടാവും ഇത് വെച്ച് ഇവർ ചിലപ്പോൾ റിസ്ക് എടുക്കാൻ നോക്കും ഇത് വെച്ചിട്ട് ഇവർക്ക് എപ്പോഴും വിചാരിക്കുന്ന രീതിയിൽ പോകാണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രോഫിറ്റബിളായിട്ട് പോകാതെയാവുമ്പോൾ അതിലൊരു ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന കാര്യം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് സ്പേസ് ഈ ട്രേഡേഴ്സിന് ഉണ്ടാവില്ല കാരണം ഒരു ഭാഗത്ത് കടന്നു നിൽക്കുന്നു ഒരു ഭാഗത്ത് ഇൻകം ഉണ്ടാക്കേണ്ട പ്രഷർ ഉണ്ടാവുന്നു ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകണം എന്നുള്ളൊരു പ്രഷർ നമുക്കുണ്ടാവുന്നു അപ്പോൾ എപ്പോഴും ട്രേഡിങ്ങിൽ നടക്കുന്ന കാര്യം വെച്ചാൽ ഒന്ന് ഫിയർ ഒന്ന് ഗ്രീഡ് നമുക്ക് താഴേക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാവും ആ പേടി വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ വിൽക്കാൻ ചാൻസ് ഉണ്ട് ഇനി അതെല്ലാം മുകളിലേക്ക് പോകും തോറും നമ്മൾ ഇനിയും മുകളിലേക്ക് പോകും ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ളൊരു ഗ്രീഡ് നമുക്കുണ്ടാവും ആ ഗ്രീഡിൻ്റെ ഉള്ളവിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുന്ന ടൈമിൽ വേണ്ട പ്രോഫിറ്റ് നമ്മൾ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ താഴേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ടെൻഷൻ അപ്പോൾ ഒരു ഫ്രീ മൈൻഡ് നമുക്കുണ്ടാവില്ല ഒരു ഒരു കടത്തോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ എല്ലാ കടവും ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറ്റാം എന്നുള്ള രീതിയിൽ റിസ്ക് എടുക്കുകയും നമ്മൾ വേണ്ട രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥ വരും താഴേക്കോ അയ്യോ പോയി എന്നുള്ള പേടിയിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്രീ മൈൻഡ് കടമുള്ളവർക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇത് ഈ പറയുന്ന കാര്യം ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും സെയിം തന്നെയായിരിക്കും ഈ കടമുള്ളവർക്ക് ഈ മൈൻഡ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ കടമുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളൊരു കാര്യം വെച്ചാൽ ഒന്ന് കടമെല്ലാം വീട്ടാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കൃത്യമായിട്ടൊരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മറ്റൊരു ബിസിനസ്സിൽ നിന്നോ ഇൻകം ഉണ്ടാക്കിയെടുത്തിട്ട് ആ കടം കൃത്യമായിട്ട് വീടാ കടം വീടാനായിട്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കടം അറേഞ്ച് ചെയ്യാം എങ്ങനെ കടം അറേഞ്ച് ചെയ്തത് ഓരോരോ ചെറിയ കടങ്ങൾ തുടങ്ങി വീട്ടിൽ തുടങ്ങാം അതിനെക്കുറിച്ചിട്ടൊക്കെ സ്പെസിഫിക് വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഇനി അതല്ല മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അതിലൊരു കോഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വളരെ ചെറിയൊരു നോമിനൽ ഫീസേ ഉള്ളൂ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കടം കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലും ഒന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം അത് വെച്ചിട്ടുള്ള മെത്തേഡുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കടം കിടാനായിട്ട് നോക്കാം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ കടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇംഗത്തിനും ലാഭം കൊടുക്കാനായിട്ടുള്ള പ്രഷർ ഉണ്ടാവും ആ പ്രഷർ വെച്ച് വരുമ്പോൾ ട്രേഡിങ് ചിലപ്പോൾ കറക്റ്റായിട്ട് നടക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ കടമുള്ളവർക്ക് സമീപിക്കാം എന്ന് നോക്കുകയെന്ന് വെച്ചാൽ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി അതിലൊത്തിരി ജോലി ഓപ്പർച്യൂണിറ്റികളുണ്ട് അതിൽ സെയിൽസിൻ്റെ ഓപ്പർച്യൂണിറ്റികളുണ്ട് അതിൽ പല ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലും പല ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ ഒത്തിരി ജോലിയുടെ ഓപ്പർച്യൂണിറ്റികൾ നല്ല ഹൈ പേയിങ് സാലറികളൊക്കെ ഉള്ള ജോലികളൊക്കെ ഉണ്ട് അത് പലർക്കും നോക്കാവുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി സെയിൽസ് എന്നുള്ള ഏരിയ ഇപ്പോൾ നമുക്ക് വേറെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും പല ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്സുകളുണ്ട് അത് വിൽക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് സബ് ബ്രോക്കിംഗ് ഷിപ്പ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ സെയിൽസ് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് പല ബ്രോക്കിംഗ് ഫേമിന് വേണ്ടിയിട്ട് വിറ്റ് കൊടുക്കാം അധികം ഒരു ബ്രോക്കറേജ് ഒരു ഷെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് എന്നീ പ്രൊഡക്റ്റുകൾ നമുക്ക് നേരിട്ട് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബ്രോക്കേഴ്സുമായിട്ടോ ഏതെങ്കിലും ഒരു കളക്റ്റീവായിട്ട് ചെയ്യുന്ന ലാർജ് ബ്രോക്കേഴ്സിൻ്റെ ടൈ അപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ആണ് ഇതുപോലെ തന്നെ ഒത്തിരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ട്രെയിനറായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജൊക്കെ ഉണ്ട് പഠിപ്പിക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോക്ക് മാർക്കിൽ ട്രെയിനർ ആവാം എന്നിട്ട് കുറേ സ്റ്റുഡൻസിനൊക്കെ നമ്മൾക്ക് പഠിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒരു ഓപ്പർച്യൂണിറ്റി ഇതെല്ലാനും ശരിക്കും ഷോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളാണ് ഇതിൽ നമ്മൾ ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യുന്നില്ല അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ മൈൻഡ് വേണം ഫ്രീ ക്യാപിറ്റൽ വേണം ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കടം വീട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ ട്രേഡിങ്ങിലേക്ക് വരുമ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച നല്ലതായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കാവുന്നതാണ് സംസാരിക്കാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം താങ്ക് യു സോ മച്ച്